നടി രഞ്ജിഷയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. രഞ്ജിഷയുടെ മരണം എന്തുകൊണ്ടായിരിക്കും, എന്തുകൊണ്ടായിരിക്കും ആത്മഹത്യ ചെയ്തത്, അങ്ങനെ നൂറുകണക്കിന് ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. രഞ്ജിഷ കുഞ്ഞിനെ ഒറ്റക്കാക്കി പോവില്ല എന്ന് എല്ലാവരും ഉറച്ചു പറയുന്നു. രഞ്ജിഷയ്ക്ക് കുഞ്ഞിനെ ഒറ്റക്കാക്കി പോകാൻ കഴിയില്ല. എന്നാൽ എന്തിനാണ് രഞ്ജിഷ ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു ചോദ്യം. സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും തന്നെ ലിവിംഗ് പങ്കാളി മനോജിനെ മൃതശരീരം കാണിക്കാൻ സമ്മതിച്ചില്ല. എന്നാൽ മൃതശരീരം ആലുവയിലെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ അമ്മയും ഏക മകളും നിലവിളിക്കുന്ന കരച്ചിൽ പ്രേക്ഷകർക്ക് കണ്ടു നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. കൂടുതൽ കാര്യങ്ങൾ പോലീസ് ചർച്ച ചെയ്യും എന്നും ചോദ്യം ചെയ്യുമെന്നും തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ആത്മഹത്യ അല്ല എന്ന് കുടുംബക്കാർ ഉറപ്പിച്ചു പറയുമ്പോൾ കൂടുതൽ അന്വേഷണം വേണമെന്ന് തന്നെ പറയാം. ലിവിംഗ് പങ്കാളി മനോജ് കൂടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ ഫ്ലാറ്റിൽ തലേ ദിവസം ഇല്ലായിരുന്നു എന്നതാണ് സത്യം. അദ്ദേഹം വേറൊരു വീട്ടിൽ നിന്ന് തന്നെയാണ് ലൊക്കേഷനിലേക്ക് പോയത്. അതിനുശേഷം അദ്ദേഹം ആ വീട്ടിലേക്ക് സെക്യൂരിറ്റിയുടെ ഫോൺ വിളി കേട്ടിട്ടാണ് വന്നത്. അപ്പോൾ ഒറ്റക്കായിരുന്ന രഞ്ജിഷയ്ക്ക് എത്രമാത്രം വേദന ഉണ്ടായിരിക്കുമെന്നും ആ വേദനയായിരിക്കും ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ളതെന്നും നിരവധി പേരാണ് പറയുന്നത്. മനോജിനെ കുറ്റപ്പെടുത്തുന്നവരും നിരവധി പേരാണ്. എന്നാൽ അദ്ദേഹം ഒരു ഹിറ്റ് സംവിധായകനാണെന്നും നല്ല മനസ്സിന് ഉടമയാണെന്നും നിരവധി പേർ മൊഴി നൽകുകയും ചെയ്തു. അതുകൊണ്ട് മനോജിനെ സംശയിക്കാനും ആകില്ലെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട്. പക്ഷേ മഞ്ജുഷയുമായി അത്രയും അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മനോജിനാണ് കൂടുതൽ അറിയാവുന്നത്. അതുകൊണ്ട് മനോജ് ചോദ്യം ചെയ്യണമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്.